അതിർത്തിയിൽ സൈനിക പിന്മാറ്റം വേഗത്തിലാക്കണമെന്ന ഇന്ത്യ ചൈന ധാരണയ്ക്ക് തുടർച്ചയായി അടുത്തയാഴ്ച ആദ്യം ചർച്ച വീണ്ടും തുടങ്ങുമെന്ന സൂചന. കോപ്സ് കമാൻഡർ തല ചർച്ചകളാണ് പുനരാരംഭിക്കുന്നത്. അതേസമയം അരുണാചലിൽ നിന്ന് കാണാതായ 5 യുവാക്കളെ ചൈനീസ് സൈന്യം ഇന്ന് ഇന്ത്യക്ക് കൈമാറും. ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ 5 ധാരണകൾ ഉണ്ടായെങ്കിലും അതിർത്തിയിൽ ചൈനീസ് സേനയുടെ നീക്കങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയാണ് കരസേന. സംഘർഷം ലഘൂകരിക്കുന്നതിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് ഗൗരവമുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് വിലയിരുത്തും. അതിർത്തി മേഖലകളിൽ ജാഗ്രത തുടരും. ഇന്നലെ കരസേന ആസ്ഥാനത്ത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ വിലയിരുത്തി. അടുത്ത ആഴ്ച ആദ്യം കോർപ്സ് കമാൻഡർ തല ചർച്ചകൾ പുനരാരംഭിച്ചേക്കും. ചുഷുലിൽ ബ്രിഗേഡ് കമാൻഡർ തല ചർച്ചകൾ ഇന്നും തുടർന്നേക്കും. അതേസമയം അരുണാചലിൽ നിന്ന് കാണാതായ 5 യുവാക്കളെ ചൈനീസ് സൈന്യം ഇന്ന് രാവിലെ 9:30 ഇന്ത്യക്ക് കൈമാറും. അരുണാചൽ ചൈന അതിർത്തിയിലെ ദമായിയിലാണ് കൈമാറ്റം നിശ്ചയിച്ചിരിക്കുന്നത്. യുവാക്കളെ ചൈനയിൽ കണ്ടെത്തിയെന്ന് പീപ്പിൾ ലിബറേഷൻ ആർമി കരസേനയെ അറിയിച്ചിരുന്നു. MB പ്രദീപ് കുമാർ, 24 ഡൽഹി.